ബോളിവുഡ് സൂപ്പർ താരം ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാന് ലഹരി മരുന്ന് എത്തിച്ചു എന്ന് കരുതപ്പെടുന്ന ശ്രേയസ് നായരെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്തു. ഗോവ ബന്ധമുള്ള മലയാളിയാണെന്നാണ് സൂചന. ശ്രേയസ് നായർ ലഹരിക്കടത്ത് രംഗത്തെ സജീവ സാന്നിധ്യമാണെന്ന് NCB പറയുന്നു. ആഡംബര കപ്പലിൽ യാത്ര ചെയ്ത 25 പേർക്ക് ഇയാൾ ലഹരി മരുന്ന് കൈമാറിയെന്നാണ് സൂചന. ഓൺലൈൻ വഴി രഹസ്യമായി ഓർഡർ സ്വീകരിച്ച ശേഷം ക്രിപ്റ്റോ കറൻസി വഴിയാണ് പണം വാങ്ങിയിരുന്നതത്രേ. ആര്യനും അർബാസ് മെർച്ചന്റുമായി പരിചയമുള്ള ശ്രേയസ് ഇവർക്കൊപ്പം വിരുന്നുകളിൽ പങ്കെടുക്കാറുള്ള ആളാണെന്നും ആഡംബര കപ്പലിൽ യാത്ര ചെയ്യാൻ പദ്ധതിയിട്ടെങ്കിലും അവസാന നിമിഷം പിന്മാറുകയായിരുന്നു എന്നും NCB കരുതുന്നു. ആര്യന്റെയും അർബാസിന്റെയും വാട്സാപ്പിൽ നിന്നുള്ള വിവരങ്ങളാണ് ശ്രേയസിലേക്കുള്ള വഴി തുറന്നത്. ആര്യനും സുഹൃത്തുക്കൾക്കും ലഹരി മരുന്ന് ഇടപാടുകാരുമായി അടുത്ത ബന്ധമുണ്ടെന്ന് NCB കോടതിയിൽ ആരോപിച്ചു. മൊബൈൽ ചാറ്റുകൾ, ചിത്രങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ എന്നിങ്ങനെ ഒട്ടേറെ രേഖകൾ കണ്ടെത്തിയതായും അവകാശപ്പെട്ടു. കപ്പലിന്റെ ഉടമകൾ കപ്പൽ ഗോവയ്ക്ക് ചാർട്ടർ ചെയ്തെടുത്ത ഡൽഹി ആസ്ഥാനമായ സ്ഥാപനം, ലഹരി വിരുന്ന് സംഘടിപ്പിച്ചവർ തുടങ്ങി കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുകയാണ്. കപ്പലിലെ ലഹരി വിരുന്നിൽ പങ്കെടുത്ത കേസിൽ ആര്യന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. അറസ്റ്റിലായ 8 പേരെയും വ്യാഴാഴ്ച വരെ NCB കസ്റ്റഡിയിൽ വിട്ടു. അറസ്റ്റിലായവരുടെ ഫോണുകളിൽ കോഡ് ഭാഷയിലുള്ള ചാറ്റുകൾ ഉണ്ടെന്നും വിദേശ ലഹരി സംഘങ്ങളുമായി ഇവർക്ക് ബന്ധമുണ്ടെന്നും അന്വേഷണ സംഘം ആരോപിച്ചു. ലഹരി വിരുന്ന് നടന്ന കൗഡിലിയ കപ്പലിൽ നിന്ന് NCB 8 പേരെ കൂടി കസ്റ്റഡിയിലെടുത്തു. ആര്യന്റെ പക്കൽ നിന്ന് ലഹരി മരുന്ന് കണ്ടെത്തിയിട്ടില്ലെന്നും സംഘാടകരുടെ ക്ഷണപ്രകാരം കപ്പലിൽ വിരുന്നിനെത്തിയതാണെന്നും അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. ബലിയാടാക്കപ്പെടുകയായിരുന്നു എന്നും കപ്പൽ അധികൃതരുമായി ബന്ധമില്ലെന്നും അവകാശപ്പെട്ടു. എന്നാൽ അറസ്റ്റിലാകുമ്പോൾ താരപുത്രൻ ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നതായി NCB വ്യക്തമാക്കുന്നു. അന്വേഷണം പൂർത്തിയാക്കുക എന്നതാണ് പ്രധാനമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി കസ്റ്റഡി നീട്ടിയത്. അറസ്റ്റിലായ അർബാസ് മെർച്ചന്റിന്റെ പക്കൽ നിന്ന് 6 ഗ്രാം ചരസും മോഡൽ മുൺമുൺ തമീച്ചയുടെ കയ്യിൽ നിന്ന് 5 ഗ്രാം കഞ്ചാവും കണ്ടെത്തിയിട്ടുണ്ട്. ആര്യന്റെ അടുത്ത സുഹൃത്താണ് അർബാസ്. പിടിയിലായ കപ്പൽ യാത്രക്കാരിൽ നുപൂർ സത്തിജ, ഇസ്മിത് ചന്ദ, മോഹക് ജയ്സ്വാൾ, ഗോമിത് ചോപ്ര, വിക്രാന്ത് ചോക്കർ എന്നിവരിൽ നിന്നും വിവിധ ലഹരി മരുന്നുകൾ പിടിച്ചെടുത്തതായി അന്വേഷണ സംഘം അറിയിച്ചു. ചോദ്യം ചെയ്യലിനിടെ ആര്യൻഖാൻ പൊട്ടിക്കരഞ്ഞതായി NCB ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. 4 വർഷമായി ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതായി സമ്മതിച്ചതായാണ് വിവരം. ഷാരൂഖുമായി ഫോണിൽ 2 മിനിറ്റ് സംസാരിക്കാൻ ആര്യനെ അനുവദിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.